1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നപ്പോൾ ഈ പോക്കണംകൂട് ഗ്രാമത്തിലും സ്വാതന്ത്ര്യപ്പുലി രൂദിച്ചു. സാക്ഷരതായജ്ഞങ്ങളുടെ നാടായ കേരളത്തിൽ നിരക്ഷരരെ കൊണ്ട് നിറഞ്ഞ പോക്കണംകൂട് ഗ്രാമം. ഇവിടെ വായിക്കുവാനും എഴുതുവാനും അറിയുന്നവർ കേവല ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. കൃഷി, മീൻപിടുത്തം, കന്നുകാലി വളർത്തൽ എന്നിവയത്രേ ഈ ഗ്രാമത്തിന്റെ ഉപജീവന മാർഗങ്ങൾ. വൻ വ്യവസായങ്ങളെ സംബന്ധിച്ച സ്വപ്നങ്ങൾ ഈ കോൺക്രീറ്റ് അസ്ഥികൂടുകളിൽ കുടുങ്ങി ദ്രവിക്കുന്നു. സമഗ്ര വികസനത്തിന്റെ പാതയിലേക്ക് പോക്കണംകൂടിനെ നയിക്കാൻ ആരൊക്കെയോ നടത്തിയ ശ്രമങ്ങളുടെ അവശിഷ്ടങ്ങളത്രേ ഈ കൂറ്റനെടുപ്പുകൾ. ഗ്രാമനിവാസികളുടെ നിരന്തരമായ നിവേദനങ്ങളുടെ ഫലമായി അനുവദിച്ചിരുത്തിയ പോലീസ് എയ്ഡ് പോസ്റ്റ്, ഗ്രാമവാസികളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ നാണനായർ, ഗോവിന്ദൻ നായർ എന്നീ രണ്ട് നിയമപാലകരുടെ വിശ്രമരഹിതവും സദാ ജാഗരൂകവുമായ സാന്നിധ്യം സഹായകമാകുന്നു. രണ്ട് ശരാശരി പോലീസുകാർക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്ന യൂണിഫോം തുണി ഗോവിന്ദൻ നായർക്ക് ഒരു നിക്കറും ഷർട്ടും കഴിഞ്ഞാൽ നാണനായർക്ക് കഷ്ടിച്ചൊരു വേഷത്തിനേ തികയാറുള്ളൂ. നഗരത്തിലെ പോലീസുകാരെ പോലെ പാൻസ് ധരിക്കാനാവുന്നില്ല എന്നതിൽ ഇവർക്ക് തെല്ലു അമർഷമില്ല. വാണിജ്യ വ്യാപാര ശ്രമങ്ങളിൽ പോക്കണംകോട് ഒരു പടി മുന്നിലാണ്. അന്തരയോസിന്റെ ബീഡിക്കടയും കുഞ്ഞൻ നായരുടെ ചായക്കടയും അന്താരാഷ്ട്ര വാണിഭ ഭൂപടത്തിൽ പോക്കണംകോടിന് സ്ഥാനം നേടിക്കൊടുക്കുന്നു. ഈ ഗ്രാമത്തെ ഒരു ഊർജിത ക്ഷീരവികസന മേഖലയാക്കി വളർത്തുക മാത്രമാണ് പുരോഗതിയിലേക്കുള്ള ഏക മാർഗമെന്ന് ഗ്രാമവികസന വകുപ്പിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ ക്ഷീരവികസനത്തെ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ ഈ ശിലാഫലകത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. പ്രകൃതി പോലും കാരുണ്യം കാണിക്കാത്ത ഈ ഗ്രാമത്തിലെ കന്നുകാലികളെ നോക്കൂ. ഇതേ പരിപാലിക്കാൻ ഇവിടെ ആരുണ്ട്? മൃഗഡോക്ടറുടെ നിത്യമായ അഭാവം പോക്കണംകൂട് പഞ്ചായത്തിൽ രൂക്ഷമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ജന്മം നൽകിയിരിക്കുന്നു. പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പവും ഇല്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉൽപ്പലാക്ഷന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം? അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്ക നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എക്സിക്യൂട്ടീവ് ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കുക. ഈ പോക്കണംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയ്ക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞങ്ങൾ നിങ്ങളുടെ പെരിസ്ട്രോയ്ക്കായും വാഴയ്ക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത്? ഇവിടെ പേറ്റു നോവുന്നാലും വയറ്റു നോവുന്നാലും വയറ്റാറ്റി നാനിയുടെ പച്ച മരുന്നല്ലേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അഞ്ചു പറയാൻ. അതിനൊന്നും തന്റെ ഒത്താശ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് സൈലൻസ്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം. എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരേ പത്രിക. അത് മെമ്പറിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ വാർഡിൽ തന്നെ ഡോക്ടർ വരണം. വനിതാ മെമ്പർ ഞാൻ പിന്താങ്ങുന്നു. ഞാൻ കുറെ കാലം വനിതാ മെമ്പർ പിന്താങ്ങുന്നു. അതും കൂടെ മത്തങ്ങയുടെ ചമ്മല് ഊർജിത ക്ഷീര വികസന മേഖലയായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ, ഇരുകാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കൈയും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും. മനുഷ്യരെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത
ചാണകം വരാൻ ഡോക്ടർ വരുന്നത്. അതും ഈ പോക്കണംകോട്ടിലേക്ക്. ആ കുറിപ്പ് പറഞ്ഞായിരുന്നു ശരി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു മണ്ണാൻ കടിച്ചു നടക്കൂല. ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ എട്ടുകാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല. മറുപടി ഒച്ചത്തി പറയണം. ഇരിക്കണോ പറയാം. എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല. ഇപ്പൊ തറക്കല്ലിൽ അധ്യക്ഷൻ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഊർജിത ക്ഷീര വികസനം നേതാവ് ഇരിക്കെ, ബാക്കി ഞാൻ പറയാം. ഊർജിത ക്ഷീര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ, എന്റെ പ്രസിഡന്റെ, ഞങ്ങൾക്ക് ചൊറിയും. ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താൻ ആ കസേര നിന്ന് ഇറങ്ങണം, ഞങ്ങള് കേറണം. ഈ ഉണ്ണിക്കണ്ണൻ നായര് ചത്താലും അത് നടക്കുകയില്ല. ഉണ്ണിക്കണ്ണൻ നായര് ചത്താലും വേണ്ടില്ല, അത് നടത്തിക്കും. അടുത്ത തിങ്കളാഴ്ച മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അപ്പൊ രണ്ടും അറിയാം. വാ നേതാവേ, നമുക്ക് വാക്കൌട്ട് നടത്താം. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. കുമാരി പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ഇത്തവണ നമുക്ക് തന്നെയാണ് ഭൂരിപക്ഷം. മഞ്ഞ പോക. ഈ ചെറുപ്പക്കാരനെ നോക്കൂ. ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നം എന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാറുള്ളൂ. എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി യു ഡി സി എന്ന് വിളിക്കല്ലോ? എല്ലാവരും യു ഡി സി അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബാലേട്ടാ. എന്താ വിളിച്ചേ? ബാലേട്ടൻ കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ്വ മതിലുകളിലും ഞാൻ എഴുതി വെക്കും, ബാലൻ പ്ലസ് കുമാരി. ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ നമ്മുടെ പപ്പേട്ട. പപ്പേട്ടൻ രാവിലെ തന്നെ വലിയ അധ്വാനമാണല്ലോ. എന്ത് വലിയ പരിപാടി അമ്മൂട്ടി അമ്മേ, മെയ്യ് അനങ്ങാതെ ജീവിക്കാൻ പറ്റൂ? വെറുതെ ആളെ കളിയാക്കാതെ പപ്പേട്ട, രാവിലെ പാടത്തിറങ്ങി ചേരല് കൈമുക്ക് നിപ്പാണ് എന്നെ കാണിക്കാൻ. ഒന്ന് പോടി പെണ്ണെ, ഞാൻ ഈ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് പാടുപെടുന്ന ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ? എന്റെ അമ്മുക്കുട്ടിക്ക് വേണ്ടിട്ട്, പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു ഡസൺ പിള്ളേർക്ക് വേണ്ടിട്ട്. അയ്യാ
ഇപ്പോഴേ വല്ലതും സമ്പാദിച്ചാലേ പറ്റൂ. തറവാട്ട് സ്വത്ത് മുഴുവൻ നിന്റെ അച്ഛൻ അമുക്കി വെച്ചിരിക്കല്ലേ. വെറുതെ അച്ഛനെ പിണക്കണ്ട കേട്ടോ, പഞ്ചായത്തിലെ വഴക്കിനൊക്കെ പപ്പേടനെ കൂട്ടണ്ടെന്ന് അച്ഛൻ പറയുന്നത്. ഓ അത്രേ ഉള്ളൂ, നീ നോക്കിക്കൂടെ അമ്മു, അമ്മ അവനെ ഞങ്ങൾ എല്ലാരും കൂടി ആ കസേരയിൽ നിന്ന് ഉന്തി പറിച്ച് താഴെ ഇടും. അസലായി, ഇപ്പൊ തന്നെ അച്ഛൻ ആകെ ചൂടായിരിക്കുക. പെരുമ്പിലാ ഉണ്ണിക്കണ്ണൻ നായരുടെ പോക്കനം കേട് അവസാനിപ്പിക്കുക, പഞ്ചായത്തുണ്ണി രാജിവെക്കുക, ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജിവെച്ച് പുറത്തു പോവുകയാണ് സാർ. എല്ലൊക്കെ പിന്നോടിക്കാം, അതിനു മുമ്പ് ഇതൊക്കെ വലിച്ചു കയറി ദൂരെ കള. അമ്പലത്തിന്ന് വരും വഴിയാ. നീയോ ശാന്തി കഴിഞ്ഞ് വരികയായിരിക്കും. ഇവിടെ പുറകെ വായി നോക്കി നടന്നോളാവുന്ന നീ എവിടെയെങ്കിലും വല്ല വഴിപാട് നടന്നിട്ടുണ്ടോ? അച്ഛാ ഞാൻ. അതെന്താ, നീ നടന്നിട്ടുണ്ടോ? ഞാൻ പോരുന്ന വഴിക്ക്. ഇവൻ പുറകെ പോകുന്നു അല്ലേ, നിനക്ക് നാണിക്കാൻ അറിയാതെ പോയല്ലോടാ പപ്പ. ചുമ്മാ ഒരു കാര്യം വണത്ത് വണത്ത് വണത്ത്. ദേ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. പപ്പേട്ടാ നീ മിണ്ടരുത്, ഓടി വരില്ല. രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കിത്തരം എഴുതി പറ്റിക്കല്, പകല് മുഴുവൻ എന്റെ നോക്ക കമ്പടി സേവിക്കല്. ഏട്ടന്റെ ദേഷ്യം വരാൻ ഇത്തിരിയൊക്കെ മതി. ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാത്തല്ലോ പപ്പ. അമ്മാവനായി പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ. ചുമ്മാ കുരുത്തക്കേട് പറയാതാ. നീ എന്തിനാ കൂട്ടും കൂടി ഏട്ടനെ കുറ്റവും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഈ പപ്പേട്ടനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കുന്ന അമ്മേനെയാ പെണ്ണതേ ചവിട്ടി ഞാൻ. മൂക്കത്ത ചെക്കന്റെ ദേഷ്യം കൊടുത്തു വെച്ച പോലെ അച്ഛന്റെ വാശിയും വഴക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അത് കൊള്ളാമല്ലോടി, അവൻ എന്റെ മോന്റെ സ്വഭാവമല്ലാതെ ആയിരത്തെ നമ്പ്യാരുടെ സ്വഭാവമാണോ കിട്ടുന്നത്? നിന്റെ ചേട്ടൻ ആരാ? ദിവാംബേഡ്കാരോ? ചേരപ്പൻ തന്തയോടായാലും ശരി, തന്തയില്ലാത്തരം പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം. അതാണ് തറവാട്ടുകാരുടെ മഹിമ. അയ്യടാ നല്ല ഉപദേശം, ചുമ്മാതല്ല മുത്തശ്ശി പിണങ്ങി പോയി മോളുടെ കൂടെ താമസിക്കുന്നേ. മോളെ പോയി കഞ്ഞോളം അവളുടെ അമ്മൂമ്മയുടെ മുത്തശ്ശി. അവിടെ തന്നെ ചവിട്ടി കീറി കുഴിച്ചു കൂടാനാ എനിക്ക് തോന്നിയത്. എന്റെ ആമർന്നവനായതുകൊണ്ട് ഞാൻ മോസ്തുതി പറയല്ല. അങ്ങേര് ഒറ്റ ഒരുത്തിനെ ആ കുരുത്തം കിട്ടവന് വളം വെച്ചു കൊടുക്കണം. മോങ്ങണ്ട വെറുതെ അടിക്കും. എന്തെങ്കിലും കാര്യം പറയുമ്പോ വളവളാന്നങ്ങ് മൂങ്ങിക്കോളും. കൊടിയും ചിരിയായിട്ട് നടന്നപ്പോഴേ കുന്തവ ഞാൻ പറഞ്ഞതാ. അമ്പടി നിനക്കെന്നെ കണ്ടുകൂടാതായോടി കുഞ്ഞിലക്ഷ്മി, പത്ത് നാൽപ്പത് വർഷം എന്റെ കൂടെ കഴിഞ്ഞവൾ അല്ലയോ നീ? ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ എന്റെ ഭഗവതി? കുഞ്ഞിലക്ഷ്മി ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. ഇനിയിപ്പോ എന്തിനായി കിളവിയ? എന്നാൽ അങ്ങേ രണ്ട് കുഞ്ഞുങ്ങളെ പെറ്റതല്ലേ ഞാൻ. വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അല്ലി തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നിനക്ക് വല്ല വിചാരവും ഉണ്ടോടി? ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യൻ, ബലാകുൽസ്യാദിയൊക്കെ തെറ്റാതെ തേക്കനുണ്ടാവും. ദീർഘായുസ് കൊടുക്കണേ ഭഗവതി. കുഞ്ഞുനായരെ ഒരു ചായ എടുത്ത്. ആ ഞാൻ എടുക്കുന്നു. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നടപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാ ചോദ്യം ചോദിക്കരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ എറുപ്പി. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷണ പോക്കനംകോട്ടിന്റെ പ്രസിഡന്റ്, ഈ നാറിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു, ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും.
പോലീസ് എന്താ നാണപ്പാ പഞ്ചായത്ത് കലങ്ങി മറിയുമോ? ഏ കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രമോഷനാ. എയ്റ്റ് പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാൻ്റൊക്കെ തരും. എങ്ങനെ ഭരണം കഴിവരുമെന്ന പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി ഇരുന്ന് ഈ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്ക് തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷന്റെ പറ്റിൽ രണ്ട് ചായ എടുത്തോ കുഞ്ഞന്നായരെ. ഈ രണ്ട് പുട്ടുപോടി എടുത്തോ. ആ ഒന്ന് മധുരം കുറച്ച് കൊട് കൊട് തിന്ന് കൊഴുക്കട്ടെ. എന്താണ് ആ നാടപ്പം ചെയ്ത് അതിക്രമമായി? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വനിതാ നമ്പർ അടക്കം ആറു പേരെയാണ് ചാക്കി കയറ്റിയിരിക്കുന്നത്. ആ വനിതാ നമ്പറെ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൂടായിരുന്നു കുറുപ്പേ. അതിനെ അവർ നിന്ന് തരണ്ടേ? നമ്മുടെ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവര് കൂറുമാറി. സാരി മാറുന്നതുപോലാണല്ലോ കുറുപ്പേ അവള് കൂറുമാറുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ വന്നാൽ നമ്മൾ തെറിക്കും. ഇല്ല, ഞാനത് സമ്മതിക്കല. അയ്യോ എന്ന് പറഞ്ഞാ പറ്റൂ? പറ്റണം. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ടുകിടുന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പോക്കും. അയ്യോ എന്താ? അയ്യോ ഇവിടെ കിടന്ന് നിലവിളിച്ചോണ്ട് കാര്യമായോ? വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടിയല്ല. എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് മൃഗ ഡോക്ടറെ ഇവിടെ എത്തിക്കണം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു, പക്ഷെ ഇതിനൊക്കെയുള്ള പണച്ചിലവ് ആര് വഹിക്കും? പഞ്ചായത്തിൽ നിന്ന് വഹിച്ചൊന്നും മിച്ചമില്ലേ കയ്യിലെ? പണം എത്ര വേണേലും മുടക്കാം. പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന്. താൻ ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്ന് തന്നെ പോണോ? പോണം. കുറുപ്പേ മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ മരിക്കണം. അതെന്റെ ഒരു വാശിയ. അത് മുടക്കരുത്. അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗഡോക്ടർ ഇവിടെ എത്തണം. എന്നെ തോൽപ്പിക്കരുത് കുറുപ്പേ.